Hello everyone, എൻ്റെ പേര് ഷേനുക, ഞാനൊരു ഡോക്ടർ ഫാർമസി ഗ്രാജുവേറ്റ് ആണ്. വെൽക്കം ടു അവർ ചാനൽ മെഡി വ്യൂ. മെഡിക്കൽ കോഡിംഗ് സീരീസിലെ അടുത്തൊരു വീഡിയോ ആണ് ഇന്നത്തേത്. പാർട്ട് 1, 2, 3 വീഡിയോസിൻ്റെ താഴെ വന്ന കുറേ കമൻസുകളാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ആളുകൾക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് ഇത്ര മാത്രം ആളുകൾ പ്രൊഫഷണൽ മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിലും നോൺ പ്രൊഫഷണൽ ആണെങ്കിലും എന്തുകൊണ്ട് മെഡിക്കൽ കോഡിംഗ് കോഴ്സുകൾ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ജോലി ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ള വളരെ എളുപ്പമുള്ള ടൈപ്പ് സിമ്പിൾ ആൻഡ് ഹൈലി പെയ്ഡ് ജോബാണോ മെഡിക്കൽ കോഡിംഗ്? മെഡിക്കൽ കോഡിംഗ് മലയാളം എന്ന് നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാം. പല വീഡിയോസ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊമോ ആയിട്ട് അവരിടുന്നു. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് വഴി അവർക്ക് ജോലി കിട്ടി എന്നുള്ള പറഞ്ഞുള്ളൊരു വീഡിയോ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാനിവിടെ യാതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പ്രൊമോഷൻ ചെയ്യുന്നില്ല. ഞാനൊരു റിയാലിറ്റി ചെക്ക്, അതായത് ഞാനൊരു മെഡിക്കൽ കോഡറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസിലാണ് ഈ സീരീസിലെ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാനോ ആരെയും റെക്കമെൻഡ് ചെയ്യുന്നതല്ല. ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിക്കണം എന്നത് അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. ഈ ജോബ് അത്ര കംഫർട്ടബിൾ ആൻഡ് ഈസി ആണോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ കോഡിംഗ് ജോബിലായിട്ട് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഇതൊരു ടാർഗറ്റ് ബേസ്ഡ് വർക്കാണ്. അതായത് ഇത്ര ടാർഗറ്റ് ഇത്രയും ചെയ്തിരിക്കണം എന്ന് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മെഡിക്കൽ കോഡർ അല്ലെങ്കിൽ സബ്മിഷൻ റീസബ്മിഷൻ ഓഫീസറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഈ ടാർഗറ്റ് ഇവരെ സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ ടഫായിട്ടുള്ള ഒരു ടാർഗറ്റ് തന്നെയായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇത് 150, 160, 200 അങ്ങനെയൊക്കെ ചെയ്യണം. പല ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ഈ ടാർഗറ്റിൻ്റെ ലെവല് കൂടുകയും കുറയുകയും ചെയ്യും. ഇനി ഞാൻ എന്ത് ടാർഗറ്റിനെ കുറിച്ചാണ് പറയുന്നത്? ഈ മെഡിക്കൽ കോഡിങ്ങായിട്ട് യാതൊരു മുൻപരിചയം ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇവിടെ ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ പേഷ്യൻസിൻ്റെ ഫയൽസ് നമ്മൾ ഇൻഷുറൻസിന് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡിനയൽസ് വരുന്നത് നമ്മൾ എങ്ങനെ വീണ്ടും റീസബ്മിറ്റ് ചെയ്യുന്നു, ഈ ഇതിനെ കുറിച്ചാണ്. സോ എല്ലാവരും ഓർക്കും ഒരു പേഷ്യൻറ്റിൻ്റെ ഫയൽ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന്. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇവിടുത്തെ ഓരോ ഇൻഷുറൻസിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റീസ് ഒക്കെ ഉണ്ട്. സോ എന്തെങ്കിലും ഒരു പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് പരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യലും ഹൈലി പ്രിസിഷനോടും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ നാളെ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തി അതുവഴി ആ പേഷ്യൻറ്റിന് നമ്മൾ കൂടുതൽ ഓവർ പേയ്മെൻറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് കിട്ടേണ്ടതായിട്ടുള്ള സർവീസുകൾ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആ പേഷ്യൻറ്റിന് എന്തെങ്കിലും മെഡിക്കൽ പരമായ സർവീസുകൾക്ക് എന്തെങ്കിലും കാലതാമസം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണെങ്കിൽ ഈ പേഷ്യൻസിന് പോയി ഇവിടുത്തെ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റീസ് കംപ്ലയിൻ്റ് ചെയ്യാനും അതുവഴി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്ലേസിനോ നിങ്ങളുടെ വർക്കിനോ വളരെ സിവിയറായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ എഫക്റ്റ് ചെയ്ത ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. സോ ഒരിക്കലും വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോബായിട്ട് നിങ്ങൾ കാണരുത്. ഏതൊരു ജോബ് ചെയ്യുന്നതിലും അത്ര തന്നെ റിസ്ക് ഈ ഒരു ജോബിലുണ്ട്. കാരണം ഹെൽത്ത് പരമായ എല്ലാ കാര്യങ്ങൾക്കും ദുബായിൽ വളരെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ആണ് ഉള്ളത്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരമല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഹെവി പെനാൽറ്റി ലഭിക്കാനും പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബാൻ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. സോ ഒരിക്കലും വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോബായിട്ട് ഇതിനെ കാണരുത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മേ ബി ഫിസിക്കൽ വർക്ക് ഇതിൽ വരുന്നില്ല. അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. ആ ഒരു കാര്യമായിരിക്കണം മെജോറിറ്റി ഓഫ് സ്ത്രീകളെ ഈ ഒരു ജോബിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞത്. ഈ ഒരു ജോബിൻ്റെ മറ്റൊരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദുബായിൽ ഒരു ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ അവരൊരു ചെറിയ ശതമാനം കോപേയ്മെൻ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് അപ്പോൾ പേയുന്നത്. ബാക്കി ഈ പേഷ്യൻറ്റിന് വരുന്ന സർവീസുകളൊക്കെ നമ്മൾ ഈ ക്ലെയിം സബ്മിഷൻ കഴിഞ്ഞ് ഈ ഒരു റവന്യൂ സൈക്കിളിൽ കിടന്ന് അത് പോയി ആ പേയറിൻ്റെ സൈഡിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ ആ ഫുൾ എമൗണ്ട് വരത്തുള്ളൂ. സോ അത്രയും നാൾ ആ റവന്യൂ സൈക്കിൾ ആ സബ്മിഷൻ കഴിഞ്ഞ് ആ പേയ്മെൻറ്റ് കിട്ടുന്നവരെ ആ ഒരു പൈസ ലിറ്ററലി നമ്മുടെ കയ്യിലില്ല. സോ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ അവിടെ ഫിനാൻസ്
ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതായത് നമ്മുടെ എന്തെങ്കിലും എറർ കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ക്ലെയിമിന് ആ ഇന്നൊരു ഇൻഷുറൻസ് പേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് എക്സ്ക്ലൂഷൻസ് ആയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. സോ അങ്ങനെ ഒരു ക്ലെയിം പേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊവൈഡർ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പെനാൽറ്റി തരാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കോഡിങ്ങിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോർ ഫാക്ടർ തന്നെയാണ്. അത് പല ആളുകളും റിയലൈസ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ അത് ഫിനാൻഷ്യൽ റിസ്ക് ഉള്ളതാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ജോബാണെന്ന് പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഇതൊക്കെ ബേസ് ചെയ്യുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണോ. ഇപ്പം പല വലിയ ഗ്രൂപ്പും, ഞാനിവിടെ ഒന്നും നെയിം ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ വലിയ വലിയ ഹെൽത്ത് കെയർ കോർപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഈ ടാർഗറ്റിൻ്റെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ ആ സബ്മിഷൻ സൈക്കിളിൻ്റെ വർക്ക് പ്രഷർ ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഇതിൽ ഇത് ശരിക്കും ഒരു ഹൈലി വർക്ക് പ്രഷറുള്ള ഒരു ഏരിയ ആണ്. പല ആളുകളും വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഈ ഒരു സാലറി പാക്കേജസിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ വെളിയിൽ, ഇന്ത്യയിലെ വെളിയിൽ ജോബ് ചെയ്യുമ്പോൾ നമ്മൾ ആ ജോബിൻ്റെ സാലറി ഇന്ത്യൻ മണീസിലായിട്ട് കൺവേർട്ട് ചെയ്യും. സോ അതേസമയം ആ നമുക്കുള്ള ചെലവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പും, ഇവിടെ ഒരു നോർമൽ സർട്ടിഫൈഡ് ആയിട്ട് കോഡറായിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കോർഡിനേറ്റർ ആയിട്ടോ വിത്തൌട്ട് പ്രയർ യു എ എക്സ്പീരിയൻസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ മിനിമം വേജസ് ഉണ്ടാവുള്ളൂ. അതായത് ഒരു മിനിമം ബേസ് ലെവൽ 2.5 to 3K അത്രേ ഉണ്ടാവുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നാട്ടിലെ മണി വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ബട്ട് ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ദുബായ് ഇസ് എ ഹൈലി എക്സ്പെൻസീവ് സിറ്റി. ഇവിടെ വർക്ക് ചെയ്യുക, ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ശരിക്കും എക്സ്പെൻസീവ് ആണ്. അതായത് നമ്മുടെ വർക്കിൻ്റെ ഒരു 50 to 60% ഇവിടെ നമ്മുടെ ട്രാവൽ, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഇതിനൊക്കെ വേണ്ടി പോവും. അടുത്തതായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും ചോദിച്ചത് എന്തുകൊണ്ട് MBBS, BDS, ആയുർവേദ, ഹോമിയോ അല്ലെങ്കിൽ ഫാർമസി, നഴ്സിംഗ് കഴിഞ്ഞവർ ഇവരെല്ലാവരും മെഡിക്കൽ കോഡിംഗ് മേഖലയിൽ ചൂസ് ചെയ്യുന്നു എന്നത് എന്തുകൊണ്ടാണ് എന്നത്. സോ മെജോറിറ്റി ഓഫ് ആളുകളും ഇഫ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഈ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചൂസ് ചെയ്യുന്നത് എന്നത് പറഞ്ഞ് മോസ്റ്റ്ലി ഇവരുടെ ലൈസൻസിങ് പ്രശ്നം കൊണ്ടായിരിക്കും. എനിക്ക് ഒത്തിരി, നിങ്ങൾ ഏത് മെഡിക്കൽ കോഡിംഗ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കോ ഹെൽത്ത് കെയർ സെക്ടറിൽ എടുത്താലും അവിടെയൊക്കെ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് അല്ലെങ്കിൽ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ബേസിക് ഡിഗ്രി ഉള്ള ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ പറ്റുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഏതൊരു ഇവർക്ക് ഇവിടുത്തെ ലൈസൻസിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ പല ആളുകളും ഇവിടുത്തെ DHA ലൈസൻസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനേതായ റിക്വയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈസൻസിങ് ഇഷ്യൂസ് ഉള്ളവരല്ലാതെ എന്തെങ്കിലും ലൈസൻസിങ് ഇഷ്യൂസ് ഉള്ളവരാണ് മിക്കവാറും ഇവിടെ മെഡിക്കൽ പ്രൊഫഷണൽസ്, മെഡിക്കൽ കോഡേഴ്സ് ആയിട്ടിരിക്കുന്നത്. ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് മെഡിക്കൽ കോഡിങ്ങിൽ വർക്ക് ചെയ്യുന്നത് വളരെ റെയറായിട്ട് കാണുള്ളൂ. കാരണം ലൈസൻസ്ഡ് ആവുകയാണെങ്കിൽ ഈവൻ ഇവിടെ നല്ല സാലറിയാണ് എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനും ഉള്ളത്. ഹോമിയോ, ആയുർവേദം, BDS ഇവിടെ ആ ഒരു പ്രൊഫഷണൽ പഠിച്ചവർക്ക് ആ ഒരു പ്രൊഫഷണൽ തന്നെ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അടുത്തതായിട്ട് മെജോറിറ്റി ആൾക്കാർക്ക് അറിയേണ്ടത് മെഡിക്കൽ കോഡിംഗ് കോഴ്സുകൾക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നാണ്. നിങ്ങൾ ദുബായിൽ ഏത് ജോബ് എടുത്താലും അതിൽ എല്ലാത്തിനും അവർ പ്രിഫർ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനെ ആയിരിക്കും. ദുബായ് എന്ന് പറഞ്ഞ ഒരു യങ് സിറ്റിയാണ്. ഇവിടെ ഒരു 80% to 90% ആൾക്കാരും യങ് ആണ്. കാരണം ഇതൊരു സിറ്റി ഓഫ് എക്സ്പാറ്റ്സ് ആണ്. 90% എക്സ്പാറ്റ്സും 10% മാത്രം ഇവിടെയാണ് ഇവിടുത്തെ നേറ്റീവ് എമിറാത്തി കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സോ എല്ലാ ജോബിലും അവർ യങ്സ്റ്റേഴ്സ് എല്ലാം യങ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രിഫർ ചെയ്യുന്നത്. പ്രിഫറബ്ലി 25 to 35 to 40 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെയാണ് ഇനീഷ്യലി എങ്കിലും അവർ മിക്ക കമ്പനീസും ഹയർ ചെയ്യുക. ഹയറിങ്സ് എല്ലാം നടക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ലിങ്ക്ഡിൻ, നൗക്രി, ഇൻഡീഡ് പോലുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസി വഴിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഫീസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു കൺസൾട്ടൻസികളെ എപ്പോഴും അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു സേഫ് സൈഡേ നിങ്ങൾ പ്ലേ ചെയ്യാവുള്ളൂ. കാരണം പല കൺസൾട്ടൻസീസും ഇവിടെ ഇങ്ങനെ ക്യാഷ് ഫ്രോഡ് നടത്തുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓൾവേസ് ബി കെയർഫുൾ. പിന്നെ പല ആളുകൾ അറിഞ്ഞ് PharmD അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഫാർമസി പഠിച്ച ഞാൻ എന്തിന് മെഡിക്കൽ കോഡിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്തു എന്ന്. ഞാൻ പഠിച്ച കോഴ്സിന് ഞാൻ ഇവിടെ ഒരു 1 year ജോബ് സെർച്ച് നടത്തിയിരുന്നു. എന്നിട്ട് എനിക്ക് ആ ഒരു കോഴ്സിൽ കറക്റ്റായിട്ട് ഒരു ജോബ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എനിക്ക് വന്ന ഓഫേഴ്സ് ഒക്കെ റീറ്റെയിൽ ഫാർമസീസിലായിരുന്നു. സോ എനിക്ക് ഈ ക്ലിനിക്കൽ സൈഡിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിലേക്ക്
പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പിന്നെ എന്ന് പറഞ്ഞാൽ പല ആളുകളും ചോദിച്ചത് നിങ്ങൾ ഈ ഒരു ജോബ് മറ്റുള്ള ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജോബിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഈ വീഡിയോയിലും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് വേറെ നിങ്ങൾ പഠിച്ച ഒരു കോഴ്സിൽ യാതൊരു ജോബും കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം ഫിനാൻഷ്യലി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. എല്ലാ ജോബിനും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്, അതിൻ്റെതായ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഉണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോർട്ട് വീഡിയോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്തൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു മെഡിക്കൽ കോഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡേ നടക്കുന്നത്, ഒരു ഫുൾ വർക്ക് സൈക്കിൾ എങ്ങനെയാണ് നടക്കുന്നത്, ഇത് കൂടുതലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോർട്ട് വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ, ബൈ.